Ramachandra, Boss and Cop. നോക്കച്ച എന്തൊരു ചേർച്ച, ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ. ഈ സിനിമ നിങ്ങൾക്ക് പല വിധത്തിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. എടാ വിജയ, നമ്മുടെ ഭാവി ദൈവം വരാൻ പോകുന്നു. ഉവോ, ഈശ്വര രക്ഷിക്കണേ. രക്ഷിക്കും. വേറെ പുണ്യ സ്ഥലങ്ങളിലും ഒന്ന് പോണ്ട ഒരു കാര്യമില്ല. നേരെ തിയേറ്ററിൽ കയറോ. ഈ സിനിമ ഇരുന്ന് കാണോ. രണ്ടര മണിക്കൂർ എഴുന്നേറ്റ് പോരുത്, ഇടയ്ക്ക് വെച്ച് ഇറങ്ങി പോരുത്. ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പാപവിമുക്തനായി. വിജയേട്ടനെ ആരോ എവിടുന്നോ പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട്, അതുകൊണ്ട് എക്കിൾ വന്നെ. ഒന്നുമില്ല, സന്തോഷം വരുമ്പോ എനിക്കെങ്ങനെയാ. പാപവിമുക്തയായി കഴിഞ്ഞു. കാരണം അത്രയുമല്ല, കൊടൂരമായ ശിക്ഷയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ എന്ത് പാപം ചെയ്തോട്ടെ, അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഒരു ശിക്ഷ ലഭിക്കാനില്ല. അവരെ പല്ലറി വിട്ട് കാര്യമില്ല, ആരാണേലും ചിരിച്ചു പോകും. ഇന്നലെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഇത് ഓർത്തത്ര ചിരിച്ചെന്നറിയോ. ഈ കാര്യം അമ്മയോട് പറഞ്ഞിട്ട് അമ്മയോട് ഒടുക്കത്തെ ചിരി ഇതുവരെ ചിരി നിർത്തിയിട്ടില്ല. പണ്ടത്തെ കാലത്ത് പവനായി ഉപയോഗിച്ചിരുന്ന അമ്പും വില്ലും, ഗറില്ല യുദ്ധമുറ, മെഷീൻ ഗണ്ണ്, മലപ്പുറം കത്തി, ആ ഒരു കാലഘട്ടത്തിൽ ഈ സിനിമ ഇറങ്ങിയിരുന്നെങ്കിൽ ഇതിന്റെ സി ഡി കൂടെ അതിൽ ഉണ്ടാവും. കാരണം അതുപോലത്തെ ശിക്ഷ കൊടുക്കാൻ പറ്റിയ ഒരു ഗംഭീര ടൂളാണ് ഈ സിനിമ. ആരാണ് നിങ്ങൾ? നിങ്ങൾ കാരണം മാനം പോയ ഒരു പാവം പ്രൊഫഷണൽക്കില്ല. ഭഗവാനെ, ഇനി നീ നന്നാവും, നോക്കിക്കോ. അതെ അമ്മേ, എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. ഇനി അങ്ങോട്ട് ഞാൻ നന്നാവും. മലങ്കൾട്ടാണെങ്കിൽ സുഖമായിട്ട് ആസ്വദിക്കാലോ. കാണിക്കുന്ന കോമാളി തരങ്ങൾ, കോപ്രായങ്ങൾ കണ്ടാസ്വദിക്ക, അതും പറ്റൂല. ഞാൻ നിനക്കൊരു ശല്യാണെന്ന് എനിക്കറിയാടാ. ഈ സിനിമ തുടങ്ങി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടും എന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെയാണ് കാണിക്കുന്നത്, കഥാപാത്രങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എന്താണ്, എങ്ങോട്ടാണ് ഈ സിനിമ പോകുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ ക്യാമ്പ് വൃത്തിയാടാക്കും അല്ലേ? ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ? ആളുകൾ മുഖത്ത് നോക്കണ്ടേ? ഹംബിൾ ഫോർട്ടിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് കോഴിത്തരം കാണിക്കണം. ഈ കോഴിത്തരം കോമഡി എന്ന് പറയുന്ന ഏത് കാലത്ത് ഔട്ട്ഡേറ്റഡ് ആയി പോയ സാധന, അത് ഇത്തരം സിനിമയിൽ കാണിച്ചു. മനസ്സിലായോ? എനിക്കും കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. വിനയ് ഫോട്ടോനെ കൊണ്ട് ആകെ ഒരു ഗുണം ഉണ്ടായിട്ടുള്ളത്, ഈ സിനിമ ഇറങ്ങിയിട്ടുണ്ട് നാലാള് അദ്ദേഹത്തിന്റെ ഈ ലുക്ക് കൊണ്ട് അറിഞ്ഞു. അയ്യോ, ഒന്നും പറ്റിയതല്ല, ഇത് പുതിയ സ്റ്റൈലാ, പുതിയ ഫ്ലാഷ്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങള്. അമ്മേ, ഇപ്പൊ എന്നെ കാണാൻ ഒരു സ്റ്റൈലില്ലേ? അയ്യോ അമ്മാവ. കഥാനായകൻ രാമചന്ദ്രൻ, രാമേന്ദ്രന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഇത്രയും കോമാളികളെ നിയന്ത്രിക്കുന്ന ഒരു വലിയ കോമാളി കഥാപാത്രം. അതെ, നീയാണോ? അതെ, ഞാനാണ്. അപമാനിച്ചേഞ്ഞി, ഞാൻ പോയിക്കോട്ടെ. അമിത ബൈജു, അർഷ ബൈജു. അമിത ബൈജു ഒരു ഐ ടി കോമാളി കഥാപാത്രം, അങ്ങനെ തന്നെ കോമാളി ഇത്തരം കാണിച്ചുകൊണ്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് പിന്നെ ശീലമായി പോയി. അർഷ ബൈജു പിന്നെ അറിയാലോ, എല്ലാ സിനിമകളിലും തല ഉയർത്തിയിട്ടാണ് അഭിനയിക്കാൻ. ഇത്രയും അഭിമാനത്തോടു കൂടി സിനിമയിൽ അഭിനയിക്കുന്ന മറ്റൊരു നടി ഉണ്ടാവില്ല. അർഷ ബൈജു ഒരു വലിഞ്ഞു കയറി വന്ന കോമാളി കഥാപാത്രം. സാറ്റർഡേ നൈറ്റിനേക്കാളും മോശം സിനിമ. അപ്പൊ അറിയാലോ ഈ സിനിമയുടെ അവസ്ഥ. അതാണ് പറഞ്ഞത്, ഇത് എക്സ്ട്രീം ടോർച്ചറിംഗ് ആണ് ഈ സിനിമ കാണാന്നുള്ളത്. എനിക്ക് ഇഞ്ചല്ല, അടിക്കണക്ക. ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകള് പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷുവാ ഇതേതാ?